ഒരു പഴഞ്ചൊല്ലുണ്ട്, ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചു. അതാണ് ഇപ്പോൾ ചില വാർത്തകൾ കണ്ടാൽ പറയാൻ തോന്നുക. കാര്യം, പ്രളയം കേരളം ഇന്നും മറന്നിട്ടില്ല. ആ പ്രളയത്തിൽ പെട്ടുപോയവർക്ക് ഒരു കൈത്താങ്ങ് എന്നത് വലിയ ചോദ്യമായിരുന്നു. കേരളത്തിലെ യുവത്വം മുഴുവൻ ഇറങ്ങിത്തിരിച്ചു. സിനിമാ മേഖല, സാമൂഹിക, രാഷ്ട്രീയ, അങ്ങനെ സാംസ്കാരിക സർവ്വമേഖലയും ഒരേ മനസ്സോടെ ആ പ്രളയത്തിനെ അതിജീവിക്കാൻ, പ്രളയാനന്തര പുനർനിർമ്മാണം എന്ന വലിയ ചോദ്യത്തിലേക്ക് ഇറങ്ങി. അതുമായി ബന്ധപ്പെട്ട് പ്രളയത്തിന് ഒരു കൈത്താങ്ങ് എന്ന ലക്ഷ്യവുമായി നിരവധി പേർ പരിപാടികൾ നടത്തി, സ്റ്റേജ് ഷോകൾ നടത്തി. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ദീപ് വാര്യർ കുപ്പിയിൽ നിന്നും തുറന്നുവിട്ട ഒരു ഭൂതം, അതായത് ഒരു വിവാദം, ആ വാർത്ത കുറച്ചു ദിവസമായി ആളിക്കത്തുകയാണ്. സമൂഹ മാധ്യമങ്ങൾ ഇന്നലെ ഏറ്റെടുത്ത് ഒടുവിൽ സംഘാടകർ നിക്കക്കള്ളിയില്ലാതെ വന്നതോടെ, ഒരുപക്ഷെ അങ്ങനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയേണ്ടി വരും, നിലപാട് പറയുകയാണ്. അതായത് ആഷിഖ് കപൂർ, റീമ കല്ലിങ്കൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടത്തിയ കരുണാ സംഗീത നിശ നഷ്ടത്തിലാണ് നടന്നതെന്ന് ധരിപ്പിച്ച് വലിയ ചോദ്യശരങ്ങൾ വന്നു. അതിൽ നിന്നും രക്ഷപ്പെടാൻ സംഘാടകർ വന്നിരിക്കുകയാണോ എന്ന് തോന്നും പുതിയ നീക്കങ്ങൾ കണ്ടാൽ. പ്രളയ ദുരിതാശ്വാസത്തിന് കൈത്താങ്ങായി കൊച്ചി മ്യൂസിക് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പരിപാടി നടത്തി. ടിക്കറ്റ് വെച്ച് സംഘടിപ്പിച്ച പരിപാടി വൻ വിജയമായിരുന്നുവെന്നാണ് ആദ്യം ഇവർ അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നഷ്ട കച്ചവടമാണെന്ന് പറയുകയാണ്. അതായത് പരിപാടിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് അന്ന് അറിയിച്ചിരുന്നു. കൂടാതെ പരിപാടിക്കായി സർക്കാർ സ്റ്റേജ് ഉൾപ്പെടെയുള്ളവ സൗജന്യമായി നൽകുകയും ചെയ്തു. 2019 നവംബർ 1 പരിപാടി കഴിഞ്ഞിട്ടും ഇതുവരെയും ഒരനക്കവുമില്ല, ഒരു രൂപ പോലും KMF നൽകിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്, മാധ്യമ വാർത്തകൾ പുറത്തു വന്നു. സമൂഹ മാധ്യമങ്ങളുടെ ചോദ്യമായി പറച്ചിലായി, എന്ത് ചെയ്തു പണമെന്നുള്ള ഒരു ചോദ്യം ചർച്ചയായി. ഉടനെ വിവരാവകാശം വഴി അധികൃതർ തന്നെ ഒരു രൂപ പോലും നൽകിയിട്ടില്ലെന്ന് അറിയിക്കുകയും ചെയ്തു. യുവമോർച്ച നേതാവ് സന്ദീപ് വാര്യർ ഏറ്റെടുത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളോട് ചർച്ചയോട് ചർച്ച. അപ്പോൾ പിന്നെ നിക്കക്കള്ളിയില്ലാതെ എന്ത് ചെയ്യും? 6.5 ലക്ഷത്തിൽ താഴെ തുക മാത്രമാണ് പിരിഞ്ഞു കിട്ടിയതെന്നും 31 മാർച്ച് തുക ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്നും ഇപ്പോൾ KMF ഭാരവാഹികളിൽ ഒരാൾ വ്യക്തമാക്കിയിരിക്കുന്നു. പക്ഷേ ആഷിഖ് കപൂറും റിമ കല്ലിങ്കലും ഈ വിഷയത്തോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാണ് മാധ്യമങ്ങൾ കോട്ട് ചെയ്യുന്നത്. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വച്ച് നടന്ന സംഗീത നിശയിൽ പ്രശസ്തരായ നിരവധി കലാകാരന്മാരാണ് പങ്കെടുത്തത്. ഒരു രൂപ പോലും പ്രതിഫലം പറ്റാതെ എല്ലാ കലാകാരന്മാരും പരിപാടിയിൽ പങ്കെടുത്തു. എന്നാൽ പരിപാടി വൻ വിജയമെന്ന് അന്ന് പറഞ്ഞവർ ഇപ്പോൾ പറയുന്നു വളരെ കുറഞ്ഞ തുക മാത്രമാണ് കിട്ടിയത്, അത് 31 എത്തിക്കുമെന്നുള്ളത്. അപ്പോൾ നിരവധി ചോദ്യങ്ങൾ ഒരുപക്ഷെ ഇനിയും വന്നേക്കാം. ഇത്ര തുക മാത്രമേ കിട്ടുള്ളൂ, അതിൽ തന്നെ ഇത്രയും തുക കിട്ടിയിട്ട് എന്തുകൊണ്ട് വൈകി? മാത്രവുമല്ല 31 സമയം, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരുമ്പോൾ ഫൗണ്ടേഷന്റെ പ്രധാനപ്പെട്ട വ്യക്തികൾ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ആഷിഖ് കപൂറും റീമ കല്ലിങ്കലും അടക്കം ഇതിന് ചുക്കാൻ പിടിച്ചവരുടെ മൗനം, അതിനായിരിക്കും ഒരുപക്ഷെ സമൂഹ മാധ്യമങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കുക. ഏതായാലും കരുണയുടെ രക്ഷാധികാരികളിൽ ഒരാളായ ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദീകരണം നൽകുന്നതെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. പിടിച്ചെടുത്ത പണം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനായി 31 സമയം തേടിയെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ KMF അറിയിച്ചിട്ടുണ്ട്.